പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൗലാന ആസാദ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ബീഗം ഹസ്രത്ത് മഹൽ നാഷണൽ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈന, പാസി വിഭാഗങ്ങളിൽപ്പെട്ട 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. മുൻ വർഷത്തെ പരീക്ഷയിൽ 50% അതിലധികമോ മാർക്ക് നേടിയിരിക്കണമെന്നത് നിർബന്ധമാണ്. അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. തപാലിൽ അപേക്ഷ അയക്കേണ്ടതില്ല. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 5000 രൂപയും 11-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 6000 രൂപയുമാണ് സ്കോളർഷിപ്പ് തുക. ഈ സ്കോളർഷിപ്പിന് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളും പുതുതായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ സ്കോളർഷിപ്പ് ഓരോ വർഷവും പുതുക്കുന്ന സംവിധാനം ഇല്ല. ഈ സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. 6 രേഖകളാണ് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ ആവശ്യമായിട്ടുള്ളത്. 1, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. 2, ആധാർ കാർഡ്. 3, വിദ്യാർത്ഥിയുടെ പേരിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഉള്ള അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി. 4, വിദ്യാർത്ഥിനി മുൻ വർഷത്തിൽ 50% അതിലധികമോ മാർക്ക് നേടിയതിൻ്റെ മാർക്ക് ലിസ്റ്റ്. 5, ഇൻകം സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയത്. 6, വിദ്യാർത്ഥിനി ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ സ്കൂൾ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഈ 6 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ വെബ്സൈറ്റായ MAEF.NIC.IN എന്ന വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പണത്തിന് 2 ഘട്ടങ്ങളാണ്. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വിദ്യാർത്ഥിയുടെ സ്കൂൾ വെരിഫിക്കേഷൻ പെർഫോമ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അത് സ്കൂൾ മേലധികാരി ഒപ്പുവെച്ചതിന് ശേഷം നേരത്തെ നാം പറഞ്ഞ രേഖകൾ സഹിതം അപ്ലോഡ് ചെയ്ത് അപേക്ഷ പൂർത്തിയാക്കേണ്ടതാണ്. ഇത് വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ആണ്. ഇതിൽ വലതുഭാഗത്ത് കാറ്റഗറി എന്ന ഹെഡിങ്ങിന് താഴെ MAEF സ്കീംസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ സ്കോളർഷിപ്പ് സ്കീംസ് എന്ന മെനു ലഭിക്കുന്നതാണ്. അവിടെ ഈ സ്കോളർഷിപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ബീഗം ഹസ്രത്ത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് സ്കീം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്കോളർഷിപ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആവശ്യമായ മെനു ലഭിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും താഴെയായി കാണുന്ന അപ്ലൈ ഓൺലൈൻ രജിസ്ട്രേഷൻ 2020-21 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ രജിസ്ട്രേഷൻ നടത്താനും ലോഗിൻ ചെയ്യാനുമുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ആദ്യമായി ചെയ്യുന്നവർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കും. ഈ നിർദ്ദേശങ്ങൾ മുഴുവനായി വായിച്ചതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭിക്കുന്ന പേജിൽ വിദ്യാർത്ഥി പഠിക്കുന്ന ക്ലാസ് ഫോർ അപ്ലൈയിങ് 9, 10, 11, 12 എന്നിവയിൽ ഇപ്പോൾ വിദ്യാർത്ഥിന് പഠിക്കുന്ന ക്ലാസ് സെലക്ട് ചെയ്യുക. നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് കൃത്യമായി രേഖപ്പെടുത്തുക. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റിലിജിയൻ, അഡ്രസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് എന്നിവ വളരെ കൃത്യമായി രേഖപ്പെടുത്തുക. അതിനുശേഷം സ്കൂൾ നിലനിൽക്കുന്ന സ്റ്റേറ്റ്, ജില്ല, ഇത് വീണ്ടും നാം നൽകേണ്ടതാണ്. സ്കൂളിൻ്റെ ഡൈസ് കോഡ് എൻ്റർ ചെയ്യണം. ഈ കോഡ് അറിയില്ലെങ്കിൽ ഫൈൻ ഡൈസ് കോഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെയും ഡൈസ് കോഡ് അവിടെ ലഭിക്കുന്നതാണ്. ആ കോഡ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ പേജിലേക്ക് ആ കോഡ് എൻ്റർ ആവുന്നതാണ്. സ്കൂൾ നെയിമും അതിൻ്റെ കൂടെ എൻ്റർ ആവുന്നതാണ്. ശേഷം വിദ്യാർത്ഥിനിയുടെ മൊബൈൽ നമ്പർ കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഡ്രാഫ്റ്റ് രജിസ്ട്രേഷൻ സേവ്ഡ് എന്ന ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കും. അതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ അതിനുശേഷം വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP നമ്പർ സ്വീകരിച്ച് OTP വെരിഫൈ ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുകയും അതിൻ്റെ കൂടെ അവിടെ ലഭിക്കുന്ന കോഡ് എൻ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ പൂർത്തീകരിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ വിദ്യാർത്ഥിനിയുടെ സ്കൂൾ വെരിഫിക്കേഷൻ രജിസ്ട്രേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് അത് സ്കൂൾ പ്രധാന അധ്യാപകൻ ഒപ്പുവെച്ചതിന് ശേഷം വീണ്ടും നമുക്കിവിടെ ലഭിക്കുന്ന ലോഗിൻ ഓപ്ഷനിലൂടെ പ്രവേശിച്ച് ഈ സർട്ടിഫിക്കറ്റുകളും രജിസ്ട്രേഷൻ ഫോമും വെരിഫിക്കേഷൻ ഫോമും അപ്ലോഡ് ചെയ്ത് നമുക്ക് അപേക്ഷ പൂർത്തീകരിക്കാവുന്നതാണ്.